ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നാൽ മഷ്റൂം മസാലയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ വീഡിയോ കൂടെ നോക്കാം. നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂംസ് ഇങ്ങനത്തെ മഷ്റൂംസ് ആണ്. ഇത് നമുക്ക് സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ തൊലിയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിങ്ങനെ എടുത്ത പീൽ ചെയ്ത് വരുന്ന പോലെ തന്നെ ഉണ്ടാകും. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ കട്ട് ചെയ്തും കൂടി കൊടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലൊന്നും ചൂടായതിൻ്റെ ശേഷം അതിൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക, 2 ഗ്രാമ്പ്, 2 ചെറിയ തൊണ്ട് പട്ട, 1 ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 3 സവാളം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഉപ്പ് എല്ലായിടത്തും ആകണ പോലെ മിക്സാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആകണ വരയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കളർ ചേഞ്ച് ആയതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ച് 1 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇത് ചെറിയ സ്പൂണായിക്കൊണ്ടാണ് ഞാൻ 1 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ചെറിയ സ്പൂണായിക്കൊണ്ടാണ് 2 വട്ടം ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല രീതിക്കൊന്നും മുളക് പൊടി എല്ലാ സ്ഥലത്തേക്കും ആകണ പോലെ നമ്മൾ മിക്സാക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. ഇതിലിട്ട ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് കൂട്ടി കുറക്കൊക്കെ ചെയ്യാം. പിന്നെ ഗരം മസാല 1/2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂണിനും കുറവായിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ മസാല ഇടുമ്പോഴും നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് എല്ലാ മസാലയും എല്ലായിടത്തേക്കും പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കിയും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം മാത്രം മതി നമ്മുടെ ഗ്രേവി ഉണ്ടാക്കി കഴിയണ വരക്കും. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ല മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മഷ്റൂം എടുത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഈ പാനിലിട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് എല്ലാ മസാലയും മഷ്റൂമൊക്കെ ആകണ പോലെ നമ്മൾ മിക്സാക്കിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്കൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ്സ് നമ്മൾ വെക്കാം. സ്ലിമ്മിലായിട്ടാണ്. അപ്പോൾ ഇത് 5 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് എടുക്കാം. 5 മിനിറ്റ് വെച്ചിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ മഷ്റൂം മസാല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം മസാലയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം മസാലയാണ്. നല്ല ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം മസാലയാണ്. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് ടേസ്റ്റ് ആയിട്ട് നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആകാനായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മണത്തിനും ടേസ്റ്റിനും ഫ്ലേവറിനായിട്ടാണ്. മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല കാണാനും നന്നായിട്ടുണ്ടാകും, ടേസ്റ്റും നന്നായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു.